ഹൈ ഓൾ, വിദ്യാർത്ഥികളിൽ ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകൾ അറിയുന്നതിനും വായിക്കുന്നതിനുമുള്ള താല്പര്യം ഉണർത്താനുള്ള ഒരു എളിയ ശ്രമമാണിത്. കാലാതിവർത്തിയായ സാഹിത്യ സൃഷ്ടികൾ ഏവരും വായിക്കേണ്ടതുണ്ട്. അത്തരം ക്ലാസിക്കുകളുടെ സംഗ്രഹം അവതരിപ്പിക്കുകയാണിവിടെ. ആദ്യമായി അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന ഹെർമൻ മെൽവിലിൻ്റെ മോബി ഡിക് എന്ന നോവലിൻ്റെ രത്ന ചുരുക്കമാണ് ഞാൻ പറയുന്നത്. 1851 എഴുതപ്പെട്ട ഈ നോവൽ മഹത്തരമായ അമേരിക്കൻ നോവലായി പ്രകീർത്തിക്കപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിലാണ്. എക്കാലത്തെ മികച്ച സമുദ്രാനുഭവങ്ങളുടെ കഥയെന്ന് ബി എച്ച് ലോറൻസും ഈ പുസ്തകം എഴുതിയത് താനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച വില്യം ഫോക്നറും മോബി ഡിക്കിനെ പ്രശംസിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം ലഭ്യമാണ്. മോബി ഡിക്ക്. കോൾ മീ ഇഷ്മയൽ, എന്നെ ഇഷ്മയൽ എന്ന് വിളിക്കൂ എന്ന പ്രസിദ്ധമായ വരിയോടെയാണ് മോബി ഡിക്ക് എന്ന നോവൽ ആരംഭിക്കുന്നത്. ഈ നോവലിൽ നമ്മോട് മോബി ഡിക്കിൻ്റെ കഥ പറയുന്നത് ഇഷ്മയലാണ്. അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിലെ വിരസമായ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഏതെങ്കിലും തിമിംഗല വേട്ടക്കപ്പലിൽ ജോലി കണ്ടെത്താനായി മസച്യൂസെറ്റ്സിലെ ന്യൂ ബെഡ്ഫോർഡിലേക്ക് പോകാൻ അയാൾ തീരുമാനിക്കുന്നു. ന്യൂ ബെഡ്ഫോർഡിൽ സ്പൗട്ടർ ഇൻ എന്ന സ്ഥലത്ത് വെച്ച് പസഫിക് ദ്വീപുകളിലെ കൊക്കവക്കോയിൽ നിന്നുള്ള ക്വീക്കഗിനെ ഇഷ്മയിൽ കണ്ടുമുട്ടുന്നു. തിമിംഗല കപ്പലുകളിൽ ഹാർപൂണറായി പരിശീലനം നേടിയ ഇയാൾ ആഴക്കടലുകളിൽ തിമിംഗലങ്ങളെ വേട്ടയാടി പിടിക്കുന്നയാളാണ്. തുടക്കത്തിൽ ഇഷ്മയിൽ ക്വീക്കഗിനെ ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഇരുവരും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളാകുകയും നാൻറ്റുക്കെട്ടിൽ ഇഷ്മയിൽ തിരഞ്ഞെടുക്കുന്ന കപ്പലിൽ തിമിംഗല വേട്ടയ്ക്ക് പോകാൻ തീരുമാനിക്കുകയും നാൻറ്റുക്കെട്ടിൽ ഇഷ്മയിൽ പെക്കോഡ് എന്ന കപ്പൽ കാണുന്നു. അവിടെ കണ്ട ബോട്ടുകളുടെ ഉടമസ്ഥരോട് സംസാരിച്ചപ്പോൾ പെക്കോഡിൻ്റെ ക്യാപ്റ്റൻ അഹബ് ഒരു വിചിത്ര മനുഷ്യനാണെന്ന് അറിയാൻ കഴിഞ്ഞു. അയാൾ ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറും. മറ്റുള്ളവരുമായി കൂട്ടുകൂടാനോ സംസാരിക്കാനോ തീരെ താല്പര്യം കാണിക്കാറില്ല. വളരെ ക്രൂരനായ ഒരു തിമിംഗലവുമായുള്ള ഏറ്റുമുട്ടലിൽ അഹബിനൊരു കാൽ നഷ്ടപ്പെട്ടതായി ഇഷ്മയിൽ പിന്നീട് മനസ്സിലാക്കി. മോബി ഡിക്ക് എന്നാണത്രേ ഈ തിമിംഗലത്തിൻ്റെ പേര്. തനി വെള്ള നിറത്തിലുള്ള ഈ തിമിംഗലം ക്രൗര്യത്തിൽ സമാനത ഇല്ലാത്തതായിരുന്നു. മനുഷ്യരുമായുള്ള ഏറ്റുമുട്ടലിൽ എന്നും വിജയം മോബി ഡിക്കിനായിരുന്നു. അഹബിനെ കുറിച്ചറിഞ്ഞപ്പോൾ ഇഷ്മയിലിന് ഭയം തോന്നി. ക്യാപ്റ്റന് അഹബിനെ കുറിച്ച് ഇഷ്മയിലിനും ക്വീക്കഗിനും മുന്നറിയിപ്പ് നൽകുന്ന എലൈജ എന്ന മനുഷ്യൻ്റെ പരുഷമായ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നിട്ടും രണ്ടുപേരും പെക്കോഡിൽ കയറാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ പെക്കോഡ് എന്ന കപ്പൽ നാൻറ്റുക്കെറ്റിൽ നിന്നും പുറപ്പെടും. ആഴക്കടലിലേക്കുള്ള യാത്രയിൽ ഇഷ്മയിൽ ബോട്ടിൻ്റെയും തിമിംഗലത്തിൻ്റെയും വിശദാംശങ്ങൾ അവതരിപ്പിക്കുന്നു. തിമിംഗല മത്സ്യബന്ധനത്തിൻ്റെ ചരിത്രപരവും ശാസ്ത്രീയവും മതപരവും ദാർശനികവുമായ ഘടകങ്ങളെക്കുറിച്ച് വായനക്കാരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. പ്രായോഗികതയും ജാഗ്രതയുമുള്ള തൻ്റെ പ്രഥമ ചങ്ങാതി സ്റ്റാർബക്ക്, കഴിവുറ്റ തിമിംഗല മത്സ്യത്തൊഴിലാളിയും രണ്ടാമത്തെ ചങ്ങാതിയുമായ സ്റ്റബ്, തനി സാധാരണക്കാരനായ മൂന്നാം ചങ്ങാതി ഫ്ലാസ്ക് എന്നിവരെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഒടുവിൽ അഹബ് പെക്കോഡിൻ്റെ ഡെക്കിൽ പ്രത്യക്ഷപ്പെടുന്നു. പെക്കോഡൊരു സാധാരണ തിമിംഗല കപ്പലാണെങ്കിലും അവർക്ക് ഒരു പ്രത്യേക ദൗത്യമുണ്ടെന്നും മോബി ഡിക്ക് എന്ന അതിക്രൂരനായ തിമിംഗലത്തെ കണ്ടെത്തി കൊല്ലുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അയാൾ തൻ്റെ ക്രൂവിനെ അറിയിക്കുന്നു. ആദ്യം വെളുത്ത തിമിംഗലത്തെ കണ്ടെത്തുന്ന ഇയാൾക്ക് 1 ഔൺസ് സ്പാനിഷ് ഗോൾഡ് കോയിൻ നൽകുമെന്ന് അഹബ് പ്രതിജ്ഞ ചെയ്യും. ഒറ്റക്കാലനായ ക്യാപ്റ്റൻ അഹബിൻ്റെ പഴയ വെപ്പുകൾ ചീന്തിയത് കാരണം കപ്പലിലെ മരപ്പണിക്കാരൻ ആനക്കൊമ്പ് കൊണ്ട് ഒരു പുതിയ കാലുണ്ടാക്കുന്നു. പനി ബാധിച്ച് മരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ക്വീക്കഗ് മരപ്പണിക്കാരനോട് തനിക്കൊരു ശവപ്പെട്ടി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ക്വീക്കഗ് സുഖം പ്രാപിക്കുന്നു. കപ്പലിലെ കൊല്ലനായ പെർത്തിനോട് ഒരു പുതിയ ഹാർപൂൺ, അതായത് ചാട്ടുളി, ഉണ്ടാക്കണമെന്ന് അഹബ് ആജ്ഞാപിച്ചു. അത് കപ്പലിലെ 3 ജാതികളിൽപ്പെട്ട ഹാർപൂണറുകളായ താഷ്ടഗോ, ഡാഗു, കീക്കഗ് എന്നിവരുടെ രക്തത്താൽ അഹബ് സ്നാനപ്പെടുത്തുന്നു. നോവലിൻ്റെ മധ്യഭാഗത്ത് മോബി ഡിക്കിനെ കണ്ടെത്താനും കൊല്ലാനും സഹായിക്കുന്നതിനായി അഹബ് 5 പേരെ, അതായത് ഫെഡല്ല എന്ന ഒരാളെയും ഏഷ്യയിലെ പേരിടാത്ത രാജ്യത്തു നിന്നുള്ള
നാല് പേരെയും പെക്കോഡിൽ കയറ്റിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. ഫെഡല പിശാചിൻ്റെ അവതാരണമാണെന്നും വെള്ളത്തിമിംഗലത്തെ പിടിക്കാനായി അഹബ് തൻ്റെ ആത്മാവിനെ പിശാചിന് വിറ്റതായും സ്റ്റെബിനും ഫ്ലാസ്കിനും ബോധ്യമുണ്ട്. പെക്കോഡിന് കടലിൽ മറ്റു ബോട്ടുകളുമായി ചില ഒത്തുചേരലുകളുണ്ട്. അവയിൽ ചിലത് ഉൾക്കടലുകളിൽ ധാരാളം യാത്ര ചെയ്ത് കഴിഞ്ഞു വരുന്ന കപ്പലുകളാണ്. മറ്റുള്ളവ അപകടങ്ങൾ, കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ മോബിഡിക്കുമായുള്ള ഏറ്റുമുട്ടലുകൾ എന്നിവയാൽ നശിപ്പിക്കപ്പെട്ടവയാണ്. ടൗൺ ഹോ എന്നൊരു കപ്പൽ മോബിഡിക്ക് തടസ്സപ്പെടുത്തിയത് കാരണം നീണ്ടുപോയ ഒരു യാത്രയുടെ കഥ പറയുന്നു. മറ്റൊന്ന് റോസ് ബഡ്, അസുഖമുള്ള തിമിംഗലങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നു. നോവലിൻ്റെ ഈ നീണ്ട ഭാഗത്ത് പെക്കോഡി ഇന്ത്യയിലൂടെയും പസഫിക് സമുദ്രത്തിലേക്കും സഞ്ചരിക്കുന്നു. സ്റ്റെബ് അതിനിടയിൽ ഒരു തിമിംഗലത്തെ പിടിക്കുന്നു. തിമിംഗലത്തെ എങ്ങനെ തൊലിയിരിച്ചുവെന്നും അതിൻ്റെ എണ്ണ വറ്റിച്ചെന്നും ഇസ്മയിൽ വിവരിക്കുന്നു. അഹബ് എല്ലായ്പ്പോഴും വെള്ളത്തിമിംഗലത്തെ കണ്ടെത്തി കൊല്ലാനുള്ള തന്ത്രം മെനയുകയാണ് ചെയ്യുന്നത്. അവസാനമായി ജപ്പാന് സമീപം തിമിംഗലത്തെ കണ്ടെത്തിയ കപ്പലുകളുമായി മറ്റ് നിരവധി കണ്ടുമുട്ടലിന് ശേഷം മോബിഡിക്ക് സമീപമുണ്ടെന്ന് അഹബിന് ഉറപ്പായി. അഹബാണ് ആദ്യം മോബിഡിക്കിനെ കണ്ടെത്തുന്നത്. വെള്ളത്തിമിംഗലത്തെ അവർ 3 ദിവസം പിന്തുടരുന്നു. അഹബ് മോബിഡിക്കിന് നേരെ തൻ്റെ ചാട്ടുളി എറിയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പെക്കോഡിൻ്റെ ചെറിയ തിമിംഗല ബോട്ട് തകർന്നു. പക്ഷേ എല്ലാവരും സുരക്ഷിതമായി പെക്കോഡിലേക്ക് മടങ്ങുന്നു. രണ്ടാമത്തെ ശ്രമത്തിൽ അഹബ് തൻ്റെ ഹാർപൂൺ ഉപയോഗിച്ച് മോബിഡിക്കിനെ തടസ്സപ്പെടുത്തുന്നു. പക്ഷേ ഫെഡല ചാട്ടുളി കെട്ടിയ കയറിൽ കുരുങ്ങുകയും മോബിഡിക്ക് ആഴത്തിൽ മുങ്ങുമ്പോൾ ഫെഡല കൂടി മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. തങ്ങളുടെ ഈ ദൗത്യം ഉപേക്ഷിക്കണമെന്ന് സ്റ്റാർബക്ക് അഹബിനോട് അപേക്ഷിച്ചു. എന്നാൽ അഹബ് വീണ്ടും മോബിഡിക്കിന് എറിയുന്നു. ഇത്തവണ അഹബ് തന്നെ താനെറിഞ്ഞ ചാട്ടുളിക്കയറിൽ കഴുത്തു കുരുങ്ങി തൂങ്ങുകയും കടലിൽ മുങ്ങിമരിക്കുകയും ചെയ്യുന്നു. കലിമൂത്ത മോബിഡിക്ക് തിരിഞ്ഞ് പെക്കോടിയിലേക്ക് ഇടിക്കുകയും ആ കപ്പൽ തകർത്ത് മുക്കുകയും ചെയ്യുന്നു. ഇസ്മയിൽ ഒഴികെയുള്ള എല്ലാവരും മരിക്കുന്നു. ക്യൂക്കഗിൻ്റെ ശവപ്പെട്ടിയിൽ പൊങ്ങിക്കിടന്ന് കഥ പറയാൻ ഇസ്മയിൽ ബാക്കിയാവുന്നു. പെക്കോഡ് മുമ്പ് വഴിയിൽ കണ്ടുമുട്ടിയ റേച്ചൽ എന്ന കപ്പലാണ് ഇസ്മയിലിനെ രക്ഷിക്കുന്നത്. ഇതോടുകൂടി നോവൽ അവസാനിക്കുന്നു. അമേരിക്കൻ നോവലിസ്റ്റ് ഹെർമൻ മെൽവിൻ്റെ ബൃഹത്തായ നോവൽ മോബിഡിക്കിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശ്രവിച്ചതിന് നന്ദി. വീണ്ടും മറ്റൊരു ക്ലാസിക്കുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ.